എല്ലാ കൂട്ടുകാർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്മ അവാർഡുകളാണ്. പത്മ അവാർഡ് 2021 പത്മ അവാർഡ് വിന്നേഴ്സിനെയാണ് നമ്മൾ നോക്കിപ്പോകുന്നത്. അപ്പൊ പത്മ അവാർഡിൽ വരുന്നതാണ് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ഈ മൂന്ന് അവാർഡിലെയും ജേതാക്കളെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പത്മവിഭൂഷൺ ജേതാക്കളാണ്. പത്മവിഭൂഷൺ നേടിയ 7 വ്യക്തികൾ, സോ അവരെയാണ് നമ്മൾ ഇന്ന് നോക്കിപ്പോകുന്നത്. സോ ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷിൻസോ ആബെ ആണ്. ഷിൻസോ ആബെ, ഐ മീൻ ഷിൻസോ ആബെക്ക് പത്മവിഭൂഷൺ ലഭിച്ചു. അത് പബ്ലിക് അഫയേഴ്സ് എന്ന വിഭാഗത്തിലാണ് ലഭിച്ചിരിക്കുന്നത്, പബ്ലിക് അഫയേഴ്സിൽ കേട്ടോ. നോക്കൂ, ഗ്ലോബൽ സ്റ്റേറ്റ്സ്മാൻ ആൻഡ് ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ജപ്പാൻ. ഗ്ലോബൽ സ്റ്റേറ്റ്സ്മാനും അതുപോലെ തന്നെ ജപ്പാൻ്റെ ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ, ഏറ്റവും കൂടുതൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് ആര്, ഷിൻസോ ആബെ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവർക്ക് മെയിനായിട്ട് എ ഡിയർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഹു മെയ്ഡ് സെമിനൽ കോൺട്രിബ്യൂഷൻ ടു ഇന്തോ ജപ്പാനീസ് ടൈസ്. അപ്പോൾ ഇന്ത്യ ജപ്പാൻ അല്ലേ ആ ഒരു ടൈ നിലനിർത്തുന്നതിൽ സോ പ്രധാനപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തിയാണ് ഷിൻസോ ആബെ. അദ്ദേഹത്തിനാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ ആദ്യത്തെ വ്യക്തി ഷിൻസോ ആബെ. വ്യക്തികളെ മറന്നുപോകാതിരിക്കാനാണ് അവരുമായി ബന്ധപ്പെട്ട പ്രധാന ഫാക്റ്റ് പറഞ്ഞു പോകുന്നത്. ഷിൻസോ ആബെ ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കൂ. അടുത്തെന്ന് പറഞ്ഞാൽ എസ് പി ബാലസുബ്രഹ്മണ്യൻ മരണാന്തര ബഹുമതിയായി ലഭിച്ചതാണ് ആർട്സിന്, തമിഴ്നാട്ടിൽ നിന്നുള്ള മീൻസ് നമ്മളുടെ എസ് പി ബാലസുബ്രഹ്മണ്യൻ മരണാന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാം, ഇൻ്റർനാഷണലി അക്ലൈമഡ് സിംഗർ ലെഗൻഡ് അല്ലേ. സോ റെക്കോർഡ് 40,000 സോങ്സ് ഇൻ 15 ലാംഗ്വേജ്. ആക്ച്വലി 15 ലാംഗ്വേജിൽ 40,000 സോങ്ങുകൾ റെക്കോർഡ് ചെയ്ത വ്യക്തിയാണ് സോ നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യൻ. അദ്ദേഹത്തിനും പത്മവിഭൂഷൺ ലഭിച്ചു 2021. ഓക്കെ, മരണാന്തര ബഹുമതി കേട്ടോ. ഇനി അടുത്ത് നോക്കൂ. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് സോ ബെല്ലെ മൊനപ്പ ഹെഡ്ഗേ ആണ്. അടുത്തതെന്ന് പറയുന്നത് ബെല്ലെ മൊനപ്പ ഹെഡ്ഗേക്കാണ് അടുത്ത അവാർഡ് കിട്ടിയിരിക്കുന്നത്. സോ മെഡിസിൻ ആണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് കേട്ടോ. പത്മവിഭൂഷൺ മെഡിസിൻ വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നതാണ്. നോക്കൂ, മീൻസ് വെറ്ററൻ ഡോക്ടർ ആൻഡ് എഡ്യൂക്കേഷണലിസ്റ്റ് കൂടിയാണ്. റീഡിഫൈൻഡ് പ്രിവെൻറ്റീവ് കെയർ ആൻഡ് ഗുഡ് ഹെൽത്ത്. സോ മെഡിസിൻ എന്ന വിഭാഗത്തിനാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. എടുത്തു നോക്കുക. നെക്സ്റ്റ് നരേന്ദ്ര സിംഗ് ഖബാനി. അടുത്ത് പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തി നരേന്ദർ സിംഗ് ഖബാനി. അദ്ദേഹത്തിന് മരണാന്തര ബഹുമതിയായി ലഭിച്ചു സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന്, US അല്ലേ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് ലഭിച്ചതാണ് കേട്ടോ. മരണാന്തര ബഹുമതിയായി ലഭിച്ച വ്യക്തിയാണ്. നോക്കൂ, പയനിയറിംഗ് സയൻറ്റിസ്റ്റ് ഫേമസ് ആസ് ഫാദർ ഓഫ് ഫൈബർ ഓപ്റ്റിക്സ്. അപ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫൈബർ ഓപ്റ്റിക്സ്, ഫാദർ ഓഫ് ഫൈബർ ഓപ്റ്റിക്സ് എന്നറിയപ്പെടുന്നത് നരേന്ദ്ര സിംഗ് ഖബാനിയാണ്. ഓക്കെ, മീൻസ് ലെയ്ഡ് ദി ഫൗണ്ടേഷൻ ഫോർ ടുഡേയ്സ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് അല്ലേ. ഇപ്പോഴത്തെ ആ ഒരു ഹൈ സ്പീഡ് ടെക്നോളജി, ഇൻ്റർനെറ്റ് ടെക്നോളജി അല്ലെങ്കിൽ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് എന്ന ആ ഒരു ടെക്നോളജിയുടെ ഫൗണ്ടേഷൻ എന്നൊരു വ്യക്തി കൂടിയാണ് ആര്, നമ്മുടെ നരേന്ദ്ര സിംഗ് ഖബാനി. ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ക്ലിയർ. ഇനി അടുത്ത് നോക്കിക്കോളൂ. മൗലാന, അടുത്ത അവാർഡ് ലഭിച്ചിരിക്കുന്നത് മൗലാന വഹിദുദ്ദീൻ ഖാനാണ്. മൗലാന വഹിദുദ്ദീൻ ഖാനാണ്. സോ അദ്ദേഹത്തിന് മീൻസ് മറ്റു വിഭാഗങ്ങൾ, അതേഴ്സ് മീൻസ് അതിൽ തന്നെ സ്പിരിച്വലൈസേഷനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. സ്പിരിച്വലിസവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നോക്കൂ, വേൾഡ് റിനൗണ്ട് ഇസ്ലാമിക് സ്കോളർ ആൻഡ് ഗാന്ധിയൻ പീസ് ആക്ടിവിസ്റ്റ് എക്സ്പെർട്ടൈസ് ഇൻ ബോത്ത് ക്ലാസിക്കൽ ഇസ്ലാമിക് ലേണിംഗ് ആൻഡ് മോഡേൺ സയൻസ്. അപ്പോൾ മറ്റ് വിഭാഗങ്ങൾ, അതേഴ്സ് എന്നുള്ള വിഭാഗത്തിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ്. അതായത് സ്പിരിച്വലിസം എന്ന വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കൂ. അടുത്തെന്ന് പറയുന്ന ബി ബി ലാലാണ്. ബി ബി ലാലിന് പത്മവിഭൂഷൺ ലഭിച്ചത് ബി ബി ലാലിന് അതേഴ്സ് അതായത് ആർക്കിയോളജി വിഭാഗത്തിൽ നിന്നാണ്, മറ്റ് കാറ്റഗറിയിലെ ആർക്കിയോളജി വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. ആർക്കിയോളജി ലെഗൻഡാണ് ആൻഡ് ഫോർമോസ്റ്റ് അതോറിറ്റി പെർട്ടിക്കുലർലി നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ ദി ആർക്കിയോളജി ഓഫ് രാമായണ സ്റ്റേറ്റ്സ്. രാമായണ സൈറ്റുകളുടെ ആർക്കിയോളജി വർക്കിനൊക്കെ പ്രസിദ്ധമായൊരു വ്യക്തി കൂടിയായിരുന്നു ആര്, ബി ലാൽ. ഓക്കെ, സോ അത് അദ്ദേഹത്തിന് ആർക്കിയോളജി വിഭാഗം, അതേഴ്സിലെ അത് ആർക്കിയോളജി വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എടുത്തു നോക്കൂ. അടുത്ത വ്യക്തി സുദർശൻ സാഹു. സുദർശൻ സാഹു ആർട്സിനാണ് ലഭിച്ചിരിക്കുന്നത്. സോ അദ്ദേഹം ഒരു സ്കൾപ്റ്ററാണ്, ഒരു വെറ്ററൻ സ്കൾപ്റ്ററാണ് അദ്ദേഹം.
ഓക്കെ. സോ അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മളുടെ പത്മവിഭൂഷൺ നേടിയ 7 വ്യക്തികൾ. ആരൊക്കെ ഉണ്ടായിരുന്നു അതിൽ? ഷിൻസു ആബെ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ എസ് പി ബാലസുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു, നരേന്ദ്രസിംഗ് ഖബാനി, മൗലാന മീൻസ് വഹിദുദ്ദീൻ ഖാൻ, ബി ബി ലാൽ, സുദർശൻ സാഹു, മോനപ്പ ഹെഡ്ഗേ. വ്യക്തികളുടെ പേര് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത് നോക്കൂ, അടുത്തത് പത്മഭൂഷൺ അവാർഡാണ്. പത്മഭൂഷൺ നേടിയത് 10 പേരാണ്. അപ്പോൾ പത്മഭൂഷൺ നേടിയ 10 പേർ ആരൊക്കെയാണെന്നുള്ളത് ഏത് വിഭാഗം എന്നുള്ളതും കൂടി നോക്കി പോവാം. സോ നോക്കിക്കോളൂ. മീൻസ് അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് കെ എസ് ചിത്ര. ഓക്കെ, മീൻസ് കെ എസ് ചിത്ര. സോ കെ എസ് ചിത്ര ആർട്സ് കലാവിഭാഗത്തിൽ നിന്നും ലഭിച്ചതാണ്. ഇനി അടുത്തൊന്നും, അടുത്ത വ്യക്തി നമ്മൾ പറയുന്നത് തരുൺ ഗൊഗോയി, മരണാന്തര ബഹുമതിയായിട്ട് ലഭിച്ചതാണ് കേട്ടോ. മരണാന്തര ബഹുമതിയായിട്ടാണ് തരുൺ ഗൊഗോയി. പബ്ലിക് അഫയേഴ്സിനാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. പബ്ലിക് അഫയേഴ്സിനാണ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, അടുത്തെന്ന് പറയുന്നത് മീൻസ് ശ്രീ ചന്ദ്രശേഖരൻ കമ്പാറ. ചന്ദ്രശേഖരൻ കമ്പാറയ്ക്ക് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് സുമിത്ര മഹാജനാണ്. സുമിത്ര മഹാജന് പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നും ലഭിച്ചതാണ്. ആക്ച്വലി നമ്മുടെ 16-ാമത്തെ ലോക്സഭാ സ്പീക്കറായിരുന്നു അല്ലേ സുമിത്ര മഹാജൻ, 16-ാമത്തെ ലോക്സഭാ സ്പീക്കർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നാണ് അവർക്ക് മീൻസ് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത്, അടുത്തെന്ന് പറഞ്ഞാൽ നൃപേന്ദ്ര മിശ്രയാണ്. നൃപേന്ദ്ര മിശ്രയാണ് സിവിൽ സർവീസ് വിഭാഗത്തിന്, സിവിൽ സർവീസ് വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തെന്ന് പറയുന്നത് കേശുബായ്. അടുത്തെന്ന് പറയുന്നത് മീൻസ് റാം വിലാസ് പശുവാൻ. അടുത്തെന്ന് പറയുന്നത് റാം വിലാസ് പശുവാനാണ് അടുത്ത് ലഭിച്ചിരിക്കുന്നത്. സോ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് പബ്ലിക് അഫയേഴ്സ്. ഓക്കെ, പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, അടുത്തെന്ന് പറഞ്ഞാൽ കേശുബായ് പട്ടേലാണ്. അടുത്ത് ലഭിച്ചിരിക്കുന്നത് കേശുബായ് പട്ടേൽ. കേശുബായ് പട്ടേൽ മീൻസ് മരണാന്തര ബഹുമതിയായി ലഭിച്ചതാണ് കേട്ടോ. പബ്ലിക് അഫയേഴ്സിനാണ് ലഭിച്ചിരിക്കുന്നത്, പബ്ലിക് അഫയേഴ്സ്. നെക്സ്റ്റ് വൺ അടുത്ത് നോക്കൂ. അടുത്തെന്ന് പറയുന്നത് കൽബേ സാദിഖ്. അടുത്തെന്ന് പറഞ്ഞാൽ കൽബേ സാദിഖ് മീൻസ് അതേഴ്സ്, മറ്റുള്ളവ. അതിൽ പറയുകയാണെങ്കിൽ സ്പിരിച്വലിസവുമായി ബന്ധപ്പെട്ട്, സ്പിരിച്വലിസം മേഖലയിലാണ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കൂ, അടുത്തത് രജനീകാന്ത് ദേവിദാസ് ഷിറോഫാണ്. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കൂ, അടുത്ത് ലഭിച്ചിരിക്കുന്നത് സർദാർ തർലോച്ചർ സിംഗ് ട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് തർലോച്ചർ സിംഗ് ആണ്. സോ പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിനാണ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിനാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയും വ്യക്തികളെ. ഇനി അടുത്ത് നോക്കൂ, പത്മശ്രീ പുരസ്കാരം നേടിയത്. പത്മശ്രീ പുരസ്കാരം 2021 പത്മശ്രീ പുരസ്കാര ജേതാക്കൾ 102 പേര്. 102 പേർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. സോ അതിൽ മലയാളികൾ 5 പേരാണ്. അതിലുണ്ടായിരുന്ന മലയാളികൾ 5 പേരാണ്. സോ മലയാളികളെയാണ് നമ്മൾ നോക്കിപ്പോകുന്നത്. ശ്രീ കൈതപ്രം ദാമോദരൻ കല മേഖല, കലയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് ശ്രീ ഒ മാധവൻ നമ്പ്യാർ. മാധവൻ നമ്പ്യാർക്ക് മരണാന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്, കായിക വിഭാഗം, കായികം. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, ശ്രീ കെ കെ രാമചന്ദ്ര പുലവർ. അദ്ദേഹത്തിന് മേഖല എന്ന് പറഞ്ഞാൽ കലയാണ്. അതായത് തോൽപ്പാവക്കൂത്തില്ലേ, തോൽപ്പാവക്കൂത്ത് കലാകാരനാണ് അദ്ദേഹം, ശ്രീ കെ കെ രാമചന്ദ്ര പുലവർ. അതുപോലെ തന്നെ അടുത്തത് ബാലൻ പുത്തേരി കല. ഓക്കെ, ബാലൻ പുത്തേരിക്കും ആർട്സിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് ധനഞ്ജയ് ദിവാകർ സാഗ്ദിയോ. ഓക്കെ, അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനാണ് ലഭിച്ചിരിക്കുന്നത്, വൈദ്യശാസ്ത്രം. ക്ലിയർ അല്ലേ അത്? അപ്പോൾ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? സോ ശ്രീ കൈതപ്രം ദാമോദരൻ, അതുപോലെ തന്നെ ഒ മീൻസ് അതുപോലെ തന്നെ ശ്രീ ഒ മാധവൻ നമ്പ്യാർ, അതുപോലെ ശ്രീ കെ കെ രാമചന്ദ്ര പുലവർ, ബാലൻ പുത്തേരി, ധനഞ്ജയ് ദിവാകർ മീൻസ് സാഗ്ദിയോ. ഓക്കെ, സോ ഇങ്ങനെ 5 മലയാളികൾക്കും കൂടി എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 2021 പത്മ അവാർഡുകളാണ്. നെയിംസ് കുറച്ച്, ചില നെയിംസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഒന്ന് രണ്ട് തവണ വായിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ ആ നെയിം എന്തായാലും സ്ട്രൈക്ക് ആവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിനെ കാണാം. താങ്ക് യു.